ഹായ് ഫ്രണ്ട്സ്, ഓപ്പൺ എജ്യുലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി എസ് സി 10th, പ്ലസ് ടു, ഡിഗ്രി ലെവൽ, എൽ ജി എസ് ഡ്രൈവർ പരീക്ഷകൾക്കായി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള 50 ചോദ്യോത്തരങ്ങൾ അടങ്ങിയ 10 മിനിറ്റ്സ് ഡെയിലി ചലഞ്ചിൻ്റെ Day34ൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട 50 ചോദ്യോത്തരങ്ങളാണ്. ഡെയിലി ചലഞ്ചിൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റായി യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ ചോദ്യത്തിന് ശേഷവും വീഡിയോ പോസ് ചെയ്ത് ഉത്തരം പറയാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഉത്തരത്തിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ 50 ചോദ്യങ്ങളും കൂടെ ആകുമ്പോൾ ഡെയിലി ചലഞ്ച് വഴി നമ്മൾ കവർ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം 1700 തികയാണ്. ചാനൽ ആദ്യമായി കാണുന്നവർക്കായി ഡെയിലി ചലഞ്ച് വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തൃശൂർ ജില്ല സ്ഥാപിതമായ വർഷം 1949 July 1. തൃശൂർ ജില്ല സ്ഥാപിതമായത് 1949 July 1 പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ തുറമുഖമേത്? കൊടുങ്ങല്ലൂർ. പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ തുറമുഖം കൊടുങ്ങല്ലൂർ. പ്രാചീന കാലത്ത് മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം കൊടുങ്ങല്ലൂർ. പ്രാചീന കാലത്ത് മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം കൊടുങ്ങല്ലൂർ. കടൽത്തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശൂർ. കടൽത്തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശൂർ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. KCB നേരിട്ട് വൈദ്യുതി വിതരണം ചെയ്യാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശൂർ. KCB നേരിട്ട് വൈദ്യുതി വിതരണം ചെയ്യാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശൂർ. തൃശൂർ വൈദ്യുതി സമരം നടന്നത് എന്ന്? 1936. തൃശൂർ വൈദ്യുതി സമരം നടന്നത് 1936. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷര ഗ്രാമം തയ്യൂർ. തൃശൂർ ജില്ലയിലെ തയ്യൂരാണ് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷര ഗ്രാമം. കേരളത്തിലെ ആദ്യ ഇരട്ടക്കുഴൽ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുതിരാൻ. കേരളത്തിലെ ആദ്യ ഇരട്ടക്കുഴൽ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് കുതിരാൻ. ഇന്ത്യയിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ഏത്? ചാലക്കുടിപ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ചാലക്കുടിപ്പുഴ. ആതിരപ്പള്ളി, വാഴച്ചാൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ചാലക്കുടിപ്പുഴ. ആതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടിപ്പുഴ. മൂരിയോട് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തൃശൂർ. മൂരിയോട് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്നതുമായ പൂരം ഏത്? ആറാട്ടുപുഴ പൂരം. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്നതുമായ പൂരമാണ് ആറാട്ടുപുഴ പൂരം. കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായ തൃശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ആര്? ശക്തൻ തമ്പുരാൻ. കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായ തൃശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ശക്തൻ തമ്പുരാൻ. അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയ്യന്തോൾ. തൃശൂർ ജില്ലയിലെ അയ്യന്തോളിലാണ് അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. AKG ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ. AKG ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തൃശൂർ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തൃശൂർ. 1975 സ്ഥാപിതമായ കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. 1975 സ്ഥാപിതമായ കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ പീച്ചിയിലാണ്. 2010 സ്ഥാപിതമായ കേരളത്തിലെ ആദ്യ മെഡിക്കൽ സർവകലാശാലയുടെ ആസ്ഥാനം മുളങ്കുന്നത്ത് കാവ്. 2010 സ്ഥാപിതമായ കേരളത്തിലെ ആദ്യ മെഡിക്കൽ സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ ജില്ലയിലെ മുളങ്കുന്നത്ത് കാവ്. 1990 സ്ഥാപിതമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം എവിടെയാണ്? മുളങ്കുന്നത്ത് കാവ്. 1990 സ്ഥാപിതമായ കിലയുടെ ആസ്ഥാനം മുളങ്കുന്നത്ത് കാവ്.
കേരള എക്സൈസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂത്തോൾ. കേരള എക്സൈസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂത്തോൾ. കേരളത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ സ്ഥാപിച്ചത് എവിടെയാണ്? വിയൂർ. കേരളത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ സ്ഥാപിതമായത് വിയൂർ. കേരള കശുമാവ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാടക്കത്തറ. തൃശൂർ ജില്ലയിലെ മാടക്കത്തറയിലാണ് കേരള കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാവക്കാട്. ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചാവക്കാട്. കോഴിക്കോട് ജില്ല സ്ഥാപിതമായ വർഷം 1957 ജനുവരി 1. കോഴിക്കോട് ജില്ല സ്ഥാപിതമായത് 1957 ജനുവരി 1. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കോഴിക്കോട് നിന്ന് കവരത്തിയിലേക്ക് മാറ്റിയ വർഷം 1964. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കോഴിക്കോട്ട് നിന്ന് കവരത്തിയിലേക്ക് മാറ്റിയത് 1964. ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ടിപ്പു സുൽത്താൻ. ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താൻ. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല? കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്ത് ഏത്? പെരുമണ്ണ. കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്ത്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. കേരളത്തിലെ ആദ്യ നാളികേര ജൈവോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുറ്റ്യാടി. കേരളത്തിലെ ആദ്യ നാളികേര ജൈവോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഏത്? ചെറുകുളത്തൂർ. കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം. കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം എവിടെയാണ്? ഇരിങ്ങൽ. കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ ഗ്രാമമാണ് കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം. കേരളത്തിലെ ആദ്യ മാൻഗ്രോവ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊയിലാണ്ടി. കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടി. കേരളത്തിലെ ആദ്യ ഖാദി ഗ്രാമം ഏതാണ്? പനങ്ങാട്. കോഴിക്കോട് ജില്ലയിലെ പനങ്ങാട് ഗ്രാമമാണ് കേരളത്തിലെ ആദ്യ ഖാദി ഗ്രാമം. കേരളത്തിലാദ്യമായി നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ. 2018 കേരളത്തിലാദ്യമായി നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര. ദേശാടന പക്ഷികളുടെ പറദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? കടലുണ്ടി പക്ഷി സങ്കേതം. കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പക്ഷി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറദീസ എന്നറിയപ്പെടുന്നത്. നല്ലളം താപനിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കോഴിക്കോട്. നല്ലളം താപനിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. കേരളത്തിൽ ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രിക ഏത്? സ്വതന്ത്ര ഭാരതം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ച രഹസ്യ പത്രികയാണ് സ്വതന്ത്ര ഭാരതം. സഞ്ജയൻ എന്ന പേരിൽ കോഴിക്കോട് നിന്നും മാസിക ആരംഭിച്ച വ്യക്തി ആര്? എം ആർ നായർ. സഞ്ജയൻ എന്ന പേരിൽ കോഴിക്കോട് നിന്നും മാസിക ആരംഭിച്ച വ്യക്തി എം ആർ നായർ. അതിരാണിപ്പാടത്തിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? എസ് കെ പൊറ്റക്കാട്. അതിരാണിപ്പാടത്തിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട്.
കടലാമകളുടെ പ്രജനന കേന്ദ്രം എന്ന പേരിൽ പ്രശസ്തമായ കോഴിക്കോട് കടൽ തീരമേത്? കൊളാവിപ്പാലം. കടലാമകളുടെ പ്രജനന കേന്ദ്രം എന്ന പേരിൽ പ്രശസ്തമായ കോഴിക്കോട് കടൽത്തീരമാണ് കൊളാവിപ്പാലം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ICAR സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ഏത്? കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുന്ദമംഗലം. കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലം എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലിമരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരിങ്ങൽ. കുഞ്ഞാലിമരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയത് എവിടെയാണ്? കോഴിക്കോട്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് കോഴിക്കോട്. NH 766 കടന്നുപോകുന്ന വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കോഴിക്കോട്. NH 766 കടന്നുപോകുന്ന വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. അപ്പോൾ ഇന്നത്തെ ഡെയിലി ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഡെയിലി ചലഞ്ചിൻ്റെ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത 50 സെറ്റ് ചോദ്യങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.